പുതിയ സാമ്പത്തിക വർഷത്തെ ആദ്യ ദ്വൈമാസ പണയോഗത്തിലും അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. ഇത് തുടർച്ചയായും 7-ാം തവണയാണ് രാജ്യത്തെ വായ്പ നിക്ഷേപ പലിശ നിരക്കുകളെ നേരിട്ട് സ്വാധീനിക്കാൻ ശേഷിയുള്ള റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്കിൻ്റെ പണനയയോഗം കടന്നുപോകുന്നത്. അടുത്ത പണനയയോഗം ജൂണിൽ നടക്കും. അതേസമയം റിപ്പോ നിരക്കുകളിൽ കുറവ് വരുത്താൻ റിസർവ് ബാങ്ക് തയ്യാറായേക്കില്ല എന്ന് തന്നെയായിരുന്നു വിപണിയിലെയും സാമ്പത്തിക വിദഗ്ധരുടെ ഇടയിലും പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ട് പണനയയോഗത്തിന് ശേഷം RBI ഗവർണർ ശക്തികാന്ത ദാസ് നടത്തിയ വാർത്താ സമ്മേളനവും അതിൽ പ്രതികരണങ്ങൾക്കുമായിരുന്നു വിപണി പ്രാധാന്യം നൽകിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പണനയോഗത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെട്ട 4 ഘടകങ്ങളും അതിന്മേൽ RBI ഗവർണർ നടത്തിയ പ്രതികരണവും തമ്മിൽ ഒത്തുനോക്കാം. ആദ്യമായി റിപ്പോ നിരക്ക്. രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കായ റിപ്പോ റേറ്റ് 6.5% തന്നെ നിലനിർത്തി. 6-അംഗ പണനയ സമിതിയിൽ 1-നെതിരെ 5 വോട്ടുകൾ ലഭിച്ചതോടെയാണ് അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന തീരുമാനം RBI ഇത്തവണയും സ്വീകരിച്ചത്. 2023 ഏപ്രിൽ മുതൽ റിപ്പോ നിരക്ക് 6.5% തുടരുന്നത്. അതേസമയം വിപണിയും പൊതുവെ റിപ്പോർട്ട് നിരക്ക് മാറ്റില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനാൽ ബാങ്കിംഗ് മേഖലയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ഈ തീരുമാനത്തിനാകില്ല. പകരം ധനകാര്യ സ്ഥാപനങ്ങളുടെ 4 ഫലഫലമായിരിക്കും ഇനി ഓഹരികളെ ഗണ്യമായി സ്വാധീനിക്കാവുന്ന ഘടകമായി മാറുക. പണനയ നിലപാട്. RBIയുടെ പണനയ സമിതിയുടെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളെയും ചിന്താഗതികളെയും സൂചിപ്പിക്കുന്നതാണ് പണനയ നിലപാട് അഥവാ മോണിറ്ററി പോളിസി സ്റ്റാൻസ്. നിലവിൽ പണനയ സമിതിയുടെ നിലപാട് വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ ആകുന്നു. ഈ നിലപാടിൽ മാറ്റം വരുത്താതെയാണ് ഏപ്രിലിലെ പണനയ സമിതിയുടെ യോഗവും പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് പ്രഖ്യാപിത പണപ്പെരുപ്പ നിരക്കിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും അതേസമയം തന്നെ രാജ്യത്തെ സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാകാതെ നോക്കാനുള്ള സമീപനം ഉണ്ടാകുമെന്നും ചുരുക്കം. വിഡ്രോവൽ ഓഫ് അക്കോമഡേഷൻ എന്ന നിലപാട് നിലനിർത്തുമെന്ന് തന്നെയാണ് വിപണിയും പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. GDP നിരക്ക്. പുതിയ സാമ്പത്തിക വർഷത്തേക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അഥവാ GDP വളർച്ചാ നിരക്ക് സംബന്ധിച്ച് റിസർവ് ബാങ്ക് നടത്തുന്ന അനുമാന കണക്കുകളാണ് വിപണി ഏറെ പ്രാധാന്യത്തോടെ ഉറ്റുനോക്കിയത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലെ പണനയ സമിതിയുടെ യോഗത്തിൽ 2024-25 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ GDP 7% നിരക്കിൽ വളരുമെന്നായിരുന്നു കണക്ക് കൂട്ടിയത്. സമാനമായി ഏപ്രിൽ മാസത്തെ MPC യോഗത്തിലും 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ഇന്ത്യയുടെ GDP 7% നിരക്കിൽ വളരുമെന്ന് തന്നെയാണ് അനുമാനം നിലനിർത്തി. പുതിയ സാമ്പത്തിക വർഷത്തെ 1-ാം പാദത്തിൽ 7.1%, 2-ാം പാദത്തിൽ 6.9%, 3-ാം പാദത്തിലും 4-ാം പാദത്തിലും 7% വീതവും വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് RBIയുടെ പ്രവചനം. 2023-24 സാമ്പത്തിക വർഷത്തിൻ്റെ 3-ാം പാദത്തിലെ GDP നിരക്കുകളിൽ അപ്രതീക്ഷിത കുതിപ്പ് രേഖപ്പെടുത്തിയിരുന്നതിനാൽ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള GDP നിരക്ക് ഉയർത്തിയേക്കാമെന്ന് ഒരു ഭാഗം സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഫെബ്രുവരിയിലെ GDP അനുമാനം ഏപ്രിലിലെ യോഗത്തിലും RBI നിലനിർത്തുകയാണ് ചെയ്തത്. പണപ്പെരുപ്പ നിരക്ക്. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ഉപഭോക്തൃ സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ നിരക്കിൻ്റെ അനുമാനം 4.5% തന്നെ റിസർവ് ബാങ്ക് നിലനിർത്തി. കടുപ്പമേറിയ കാലഘട്ടം പിന്നിട്ടെന്നും ലക്ഷ്യം എത്തിപ്പിടിക്കാവുന്ന അകലത്തിലേക്ക് എത്തിച്ചേർന്നതായും എന്നിരുന്നാലും ജാഗ്രത തുടരുമെന്നും റിസർവ് ബാങ്ക് ഗവർണർ സൂചിപ്പിച്ചു. ക്രൂഡ് ഓയിൽ വിപണിയിലെ വിലക്കയറ്റവും ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഘടകങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ജാഗ്രത തുടരുമെന്ന സൂചന അദ്ദേഹം നൽകിയത്. ഇത്തവണ മൺസൂൺ വൈകിച്ചതായാൽ അധികം പേടിക്കാനില്ലെന്നും RBI ഗവർണർ കൂട്ടിച്ചേർത്തു. 4% നിരക്കിലേക്ക് പണപ്പെരുപ്പ് എത്തിക്കുകയാണ് RBIയുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നിരുന്നാലും ഉയർന്ന പരിധിയായ 6% താഴെ 2% വരെയുള്ള പണപ്പെരുപ്പ് നിരക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന സമീപനമാണ് RBI തുടരുന്നത്. കഴിഞ്ഞ 53 രാജ്യത്തെ CPI അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പ് നിരക്ക് RBIയുടെ പ്രഖ്യാപിത ലക്ഷ്യമായ 4% മുകളിലാണ് തുടരുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റീറ്റെയിൽ പണപ്പെരുപ്പ് നിരക്കിൽ ഇടിവ് പ്രകടവുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ETM മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.